സോറി, ആവശ്യത്തിലേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ആവർത്തിച്ചാൽ വെറും വാചക കസർത്ത് നടത്തുന്ന ഒരു ഹോമിൻ സ്ട്രൈപ്പ് പോകും ഞാൻ. പ്ലീസ് പ്രവർത്തിച്ച് കാണിക്കാനുള്ള സാവകാശം തരൂ. അപ്പൊ പിന്നെ കാണാം. സാർ പറഞ്ഞില്ലേ കറപ്ഷൻ ഇല്ലാത്ത ഓഫീസേഴ്സ്? ഡിവൈഎസ്പി അനന്തരാഘവൻ, എസ് ഐ പ്രതാപ് വർമ്മ. സാർ പ്ലീസ് കം. എന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വിംഗ് എന്ന പേരിൽ സാറും സാറിന്റെ ഗ്രൂപ്പും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം സാറുമായിട്ട്. പണ്ട് ലാത്തി ചാർജുകൾക്കിടയിൽ സാർ പലവട്ടം എന്നെ ലാത്തിയുമായിട്ട് പരിചയപ്പെട്ടിട്ടില്ല സാർ. പിന്നെന്താ സാർ? ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. സാർ ഇനി എന്നെ സാറേന്ന് വിളിക്കരുത്. ഒരു മന്ത്രിയായെന്ന് കരുതി പെട്ടെന്ന് അപ്പനെ കയറി അവസരപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ സാറേന്ന് വിളിച്ച് ശീലിച്ചു പോയി. നാവ് അങ്ങനെ വഴങ്ങും സാറേ. ഗുഡ് മോർണിംഗ് സാർ. അയ്യർ സാർ, ഇവരുടെ പുതിയ പോസ്റ്റിംഗിന്റെ കാര്യം ഞാൻ ഡി ജി യോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് നെസസറി സ്റ്റെപ്സ്. ഓക്കെ സാർ. ഹലോ, ഞാൻ പൗത്രനാ. നിന്റെ സത്യപ്രതിജ്ഞ ഞാൻ ടി വിയിൽ കണ്ടു. ഒരു യുവാവ് ഹോം മിനിസ്റ്റർ ആയിട്ട് നീ ശരിക്കും ഷൈൻ ചെയ്ത് കേട്ടോ. ആരുടെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അല്ല ഞാൻ മന്ത്രിയായത്. ആ പിന്നെ ഞാൻ നിന്റെ പെങ്ങയുടെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിയില്ലായിരുന്നോ? ആ ഇവിടെ ഇപ്പൊ തേങ്ങയിടയിൽ നടക്കുക. ഈ ഏരിയയിൽ കള്ളന്മാരുടെ ഭയങ്കര ശല്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഒരു 10-20 പോലീസുകാരെ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം. അവരെ നിക്കട്ടെന്ന് കാവലിന്. അളിയന്റെ തേങ്ങയ്ക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ്. അവർക്ക് വേറെ ജോലിയുണ്ട്. മിസ്റ്റർ പൗത്രന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം ഇതാദ്യ. മരുന്ന് പയ്യനല്ലേ, അവരെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഭരണം ഒക്കെ ഞാൻ തന്നെയാ. ആയിക്കോട്ടെ. വിളിയോട് വിളി. അത് പിന്നെ വിളിക്കാതിരിക്കും. സാറിന്റെ ലഗ്നം അപാര. ഇനി അങ്ങോട്ട് ശുക്രദേശയാ. തട്ട് ചെണ്ടയ്ക്കും തുട്ടുപാരോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും. ഒരു മിനിറ്റ്, അനുഗ്രഹം മേടിക്കാനായിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛൻ അവിടെ ഇരിക്കേ? ഇത് മന്ത്രിയുടെ കസേരയല്ലേ. ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് നിരങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് ഷോ കയ്യിന്ന് പോയി. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ. ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്. നമുക്ക് ആരോഗ്യക്കൊന്നും നോക്കണ്ടേ? അതെ അതെ, മകൻ ഇവിടെ ഹോം മിനിസ്റ്റർ ആകട്ടെ. അച്ഛൻ ഇനി കുറച്ചുനാള് ഹോമിലെ മിനിസ്റ്റർ ആകട്ടെ. വേണ്ടല്ലേ. ആ അമ്മേ, ഞാനാ, ഞാൻ ഓഫീസിലെത്തിയുള്ളൂ. പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ കുറച്ചു കാലം അവിടെ കാണും. സന്തോഷായില്ലേ? അച്ഛന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പാലടയും പ്രഥമനൊക്കെ ആയിക്കോട്ടെ. വേണമെങ്കിൽ വീട്ടിൽ ഒരു ATM കൗണ്ടർ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ATM? അതെ, എനി ടൈം മദ്യം. ചുമ്മാ അടിച്ച് വീലായിട്ട് വാള് വെച്ചോട്ടെ സാർ. ഇനിയിപ്പോ ആര് ചോദിക്കാൻ? എന്തിനാ സാർ ഇന്ന് സമയം കളയുന്നത്? ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം. ഇവിടെ ഞങ്ങൾക്ക് 100 കൂട്ടം പണികളുണ്ടെന്നേ. അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി അടക്കത്തില്ല. ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. സാർ, കളക്ടർ ഗോപിനാഥൻ കാണാൻ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയൂ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു സാർ. ആ കുറച്ചു നേരം കൂടി വെയിറ്റ് ഇട്ടയർ സാറേ. ഓക്കെ സാർ. ഇയാൾ ആരാ? സ്വാമിനാഥൻ അയ്യർ, MCOM LLB, എന്റെ PA. അയ്യോ, അപ്പൊ ഞാനോ? താൻ പറ, 8-ാം ക്ലാസ്സും കുസ്തി. അപ്പൊ എന്റെ പോസ്റ്റ്? എടോ, നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയെ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇനി തിരി അങ്ങോട്ട് എന്ന് അവിടെ വിശ്വസിക്കില്ല. അത് എന്റെ കുറ്റമല്ല. അപ്പൊ ഞാൻ എന്ത്? ആ താൻ എന്തെങ്കിലും ചെയ്യും. അയ്യോ, ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഹായ്. താനെന്താണ് ഇവിടെ? ഹേ മിനിസ്റ്റർ. ഓ, ഐ ആം സോറി. തന്റെ ബ്രദറിലോ ആണല്ലോ ഹോം മിനിസ്റ്റർ. എടോ, താൻ ഇവിടെ കളക്ടറായിട്ട് 3 വർഷം തയ്യാറായില്ലേ? ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരും മുമ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ ഹോം സെക്രട്ടറി ആയിട്ട്? സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെ വന്നത്. പക്ഷെ അളിയനകത്ത് ഭയങ്കര തിരക്ക്. എനിവേ, ഓക്കെ ദെൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കഷ്ടം. മണിക്കൂർ 2 ഞാൻ കാത്തു നിൽക്കുന്നത്. എന്തൊരു തിരക്കായിരുന്നളിയ. കേറിയപ്പോ തന്നെ ഇങ്ങനെ അളിയെ ഫയലിലേ. അളിയനും അച്ചമ്മയ്ക്കും വീട്ടില്. ഇത് ഹോം മിനിസ്റ്ററുടെ ഓഫീസാണ്. കോൾ മീ സാർ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല സാർ. എന്തായാലും വിളിച്ചു പോയില്ലേ. ശീലായിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്തോളൂ. എനിത്തിങ് ഒഫീഷ്യൽ? നോ സാർ. ഒഫീഷ്യൽ മീറ്റിംഗ് വിത്ത് കളക്ടർ ഷെഡ്യൂൾ ടുമാറോ 10:30 AM. ഓക്കെ, സോ സീ യു ടുമാറോ. സാറിന്റെ അമ്മായിയച്ഛനല്ല ഇപ്പൊ മന്ത്രി, അളിയനാ. അളിയനാള് സ്ട്രെയിറ്റാ, വെള്ളച്ചൊല്ലൊന്നും നടക്കുകയല്ല. എനിക്കിട്ടും കിട്ടി തട്ട്. വിട്ടോ വിട്ടോ, എന്തൊരു സ്ട്രിക്റ്റ്.
വെൽക്കം ടു പോലീസ് കോൺഫറൻസ്. പ്ലീസ് കം സർ. മിസ്റ്റർ ഡി ജി പി, നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം ഇൻസ്ട്രക്ടറാണ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. മിസ്റ്റർ ഹർഷൻ, ഡോണ്ട് യു നോ ആസ് പെർ പ്രോട്ടോകോൾ യു ഹാവ് ടു സല്യൂട്ട് യുവർ സൂപ്പീരിയേഴ്സ്? സല്യൂട്ട് ദ ഹോം മിനിസ്റ്റർ സർ. ദാറ്റ്സ് ഇറ്റ്, കീപ് ഇറ്റ് അപ്. മെക്കിട്ടിയറിയണ്ടല്ലോ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ സഹിക്കില്ല കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ അഞ്ചാറ് പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവിയനെ അപമാനിച്ചില്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എന്നാ നീ ഒന്ന് ഓർത്തോ, തുമ്മിയ തെറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രിക്കുപ്പായം. പക്ഷെ പവിയേട്ടൻ എന്നും കാണും ഈ ഐ പി എസ് പദവി. എന്റെ പെങ്ങളെ, ഏത് കൊമ്പത്തെ ഐ പി എസ്കാരനായാലും ഒരു മന്ത്രിയെ കണ്ടാ ഇങ്ങനെ നിക്കണം, അതാണ് കുഴപ്പം. സംശയം ഉണ്ടെങ്കിൽ എ എസ് പള്ളിയോട് ചോദിച്ചോ. എന്റെ പവിയളിയാ, പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വന്നോ? ആ, എവിടെയായിരുന്നു? ഞാൻ നിന്നോട് രണ്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ഭർത്താവ് നിന്നെ സാറേന്ന് വിളിക്കണം അല്ലേടാ? അയ്യയ്യേ, എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ചീപ്പാവണേ? ഇതൊക്കെ വീട്ടിൽ വന്ന ഭാര്യമാരോട് പറഞ്ഞാൽ അതിന്റെ മോശം നിങ്ങൾക്കല്ല അളിയന്മാരെ. എന്റെ എസ് പള്ളിയാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അശ്ശോ, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തൊരു കഥയുണ്ടെന്ന്. അല്ല, എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള്? അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ കുട്ടികൾക്ക്, ഓഫീസ് വേറെ വീട് വേറെ എന്ന്. എന്നെ മന്ത്രി കസേരയിൽ നിന്ന് എഴുതിപ്പിച്ചു വിട്ടവൻ എന്നോട് മിണ്ടാൻ വരണ്ട. ഞാനല്ലോ എഴുന്നേപ്പിച്ചു വിട്ടത്, ജനങ്ങളല്ലേ. അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം പൊതുജനം കഴുതയല്ലെന്ന്. അതെങ്ങനെയുണ്ട് അളിയന്മാരെ, എല്ലാരും പോവാണോ? നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമെന്ന് കരുതി നിനക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം വരെ ഞാൻ ഉണ്ടാക്കി. അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മേ മന്ത്രിമാരുടെ തിരക്കൊക്കെ. നീ ഇരിക്കേ. അതെ, ഇവിടെ ഇരുന്നാൽ എനിക്ക് അങ്ങോട്ട് ഇറങ്ങൂല്ലമ്മേ. ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാൽ ഇറങ്ങും, അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെയാ. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇവന്റെ ഒരു കാര്യം, അതെ, ഇവിടെ എല്ലാവരും ചേർന്ന് ഏട്ടനെ പുഴുങ്ങി തിന്നാൻ നോക്കി നിക്കായിരുന്നു. എല്ലാം വാലും അടിക്കുന്നത് കണ്ടില്ലേ, കലക്കേട്ട. കലക്കണുണ്ട് കലക്കണുണ്ട്. ഈ കഞ്ഞില് പയറും ചമ്മന്തിയൊക്കെ ഇട്ട് കൈയിട്ട് ഇങ്ങനെ കലക്കി എന്തോ സ്വാദം അറിയോ? കുറച്ച് വേണം. മീനു, വേറെ കഞ്ഞി വിളിക്കുന്നു. തമാശമ്മ, എത്ര നേരം അവിടെ നിന്നെ വിളിച്ചു പോകുന്നു? എന്താടി ചെവിയായിട്ടു നിനക്ക്? നിന്റെ ആങ്ങളെ കൂട്ടാനോ അയാളെ പുളിച്ച കോമാളിത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാനല്ലേ നിനക്ക് നേരം? നിന്റെ രണ്ട് ചേച്ചിമാരെ കണ്ട് പഠിക്കടി, അവർ ഭർത്താക്കന്മാരെ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കണ്ടില്ലേ? അതെങ്ങനെയാ, കണ്ണി കണ്ടവരോടൊപ്പം കറങ്ങി നടന്നൊരു വിഴുപ്പിനല്ലേ എന്റെ അല്ലേ കെട്ടിവെച്ചത്? കൊന്നുകളെയും ഞാൻ അറിയില്ല നിനക്കെന്നെ. എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ച അത് ഞാൻ നിന്നോട് തീർക്കും. അളിയാ, ഒരു മിനിറ്റ് ഒന്നിടുന്നേ. ഞാനെന്തോ പറയണോന്ന് വിചാരിച്ചല്ലോ, കഞ്ഞു കുടിച്ചോണ്ടിരിക്കുന്നു. എനിക്കെന്തേലും ദേഷ്യം തോന്നിയാ, വിഷമം തോന്നിയാ ഞാനത് നേരിട്ട് തീർക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താടാ അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷു ഒക്കെ ആവാറായില്ല അമ്മ, ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ചളിച്ചാ. ഗുഡ് നൈറ്റ് അളിയാ. അമ്മ ചെന്ന് കഞ്ഞു കുടിക്കേ.